അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അരവിന്ദീരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രൈസ് വാങ്ങിച്ച മിൻഹ നവാസ് ഇരുമ്പാലത്തു നിന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറും നൽകട്ടെ, പഠനത്തിലെല്ലാം നല്ല മികവും തികവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കുട്ടിക്കും അതുപോലെ അവരുടെ കുടുംബത്തിനും നമുക്കെല്ലാവർക്കും അള്ളാഹു ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായ സാക്ഷി നൽകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ വിടവാങ്ങുമ്പോൾ ഈ റമദാൻ നമ്മളിലേക്ക് മുന്നിലേക്ക് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിൽ കയറുമ്പോൾ, അതും വെള്ളിയാഴ്ച ദിവസം ഖുതുബയുടെ സമയത്ത് മെമ്പർ ചവിട്ടുപടി കയറുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ആമീൻ 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 എന്ന് പറയുകയുണ്ടായി. ഖുതുബയെല്ലാം കഴിഞ്ഞ് മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ പതിവില്ലാതെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആമീൻ ആമീൻ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ മെമ്പറിൽ കയറുന്ന സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ആ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആമീൻ പറഞ്ഞതാണ്. അതിൽ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, പരിശുദ്ധമായ റമദാൻ ആഗതമായിട്ട് ഒരുപാട് മഹത്വങ്ങൾ സമ്മാനിക്കുന്ന പാപമോചനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാരുണ്യവും നരകമോചനവും സ്വർഗപ്രവേശനവും എന്നുവേണ്ട സൽക്കർമ്മങ്ങൾക്ക് എത്രയോ മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന വലിയ മഹത്വമുള്ളതായ പോരിശയുള്ളതായ പരിശുദ്ധമായ റമദാൻ മാസം വന്നിട്ട് റമദാൻ ആഗതമായിട്ട് ആ റമദാനിൽ പാപങ്ങൾ പൊറുപ്പിക്കാതെ റമദാൻ കഴിഞ്ഞു പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ എന്നാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അതായത് ഇത് ഏത് സമയത്താണ് ഈ ദുആ നടന്നത്, ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ദുആ ചെയ്തത്, ആരാണ് ദുആ ചെയ്തത്, ആരാണ് ആമീൻ പറഞ്ഞത്, ഇവിടെയാണ് ഗൗരവം കൂടുന്നത്. അതായത് ഏറ്റവും വലിയ പോരിശയുള്ള സ്ഥലം, പോരിശയുടെ കാര്യത്തിൽ വളരെ മഹത്വമുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്, അതും വെള്ളിയാഴ്ച ദിവസം മിമ്പറിന്റെ അടുക്കൽ വെച്ചു, മിമ്പറിൽ വെച്ചു. മലക്കുകളിൽ ഏറ്റവും മൽത്തുൽകൃഷ്ടനായ ഏറ്റവും ഉന്നതനായ മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്നുകൊണ്ടാണ് ദുആ ചെയ്തത്. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആമീൻ പറഞ്ഞത്. ഈ ദുആ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഏത് ദുആയാണ് സ്വീകരിക്കുന്നത്? അത്രയും കാരണങ്ങളെല്ലാം ഒത്തുകൂടിയ ഒരു ദുആയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു കാര്യം, റമദാനിനെ ബഹുമാനിക്കാതെ, റമദാനിൽ പാപങ്ങൾ പൊറുപ്പിക്കാതെ, അതിനെ ആദരിക്കാതെ റമദാൻ കഴിഞ്ഞു പോയവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല, അത് സഹിക്കാൻ നമുക്ക് സാധിക്കില്ല, അത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ താങ്ങാനോ നമുക്ക് സാധിക്കില്ല. നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പരസ്യപ്രബോധനം നടത്തുന്ന സമയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരിലും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു അത്. അന്ന് എല്ലാവരും അൽ അമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്. അൽ അമീൻ, അസ്വാദിഖ്, സത്യസന്ധൻ, വിശ്വസ്തൻ എന്ന് വിളിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ നുബുവത്ത് നബിക്ക് കിട്ടി ആദ്യം രഹസ്യമായ പ്രബോധനം നടത്തി, പിന്നീട് പരസ്യമായിട്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, തൻ്റെ കുടുംബത്തിലും ഒക്കെയുള്ള ആളുകളെ വിളിച്ച് അടുത്തുള്ള കുന്നിൻ്റെ മുകളിൽ കയറി, മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, എല്ലാവരും താഴെയാണ്, ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു സംഘം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ജീവിതത്തിൽ കള്ളം പറയാത്ത, വിശ്വസ്തനായ നീ പറഞ്ഞോ മുഹമ്മദെ, നീ പറഞ്ഞോ, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞു. നബിയെ സംബന്ധിച്ച് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കൂടിയുള്ള ഒരു പരീക്ഷണത്തിന്റെ വാക്കുകളായിരുന്നു അത്.
എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്ന ഒരു മുന്നറിയിപ്പുകാരനാണ്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ഇങ്ങനെ സത്യസന്ധമായ കുറെ കാര്യങ്ങൾ, നന്മയുടെ കുറെ കാര്യങ്ങൾ, വിശ്വാസത്തിന്റെയും നന്മയുടെയും കുറെ കാര്യങ്ങൾ ആ സമയത്ത് ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള കാര്യങ്ങളടക്കം അവിടെ പറയുമ്പോൾ അവരെല്ലാവരും നിശ്ചലമായി നിൽക്കുകയാണ്, നിശബ്ദമായി നിൽക്കുകയാണ്. കാരണം പറയുന്നത് മുഹമ്മദ് നബിയാണ്. അവിടെ എല്ലാവരും അലമീൻ, എല്ലാവരും അലമീൻ എന്ന് വിളിക്കുന്ന വിശ്വസ്തൻ, അസ്വാദിഖ്, സത്യസന്ധൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് നബിയാണ് ഇത് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, സ്തബ്ധരായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പരസ്യമായിട്ട് ഇങ്ങനൊരു കാര്യം മുഹമ്മദ് നബിയിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് പലരും. ഈ സമയത്ത് എന്ത് പറയണമെന്നറിയില്ല. ആദ്യമായി പ്രബോധനം നടത്താൻ വേണ്ടി തൻ്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടിയേക്കാണ്. അപ്പോഴാണ് കാര്യങ്ങൾ പലരും അറിയുന്നത്. എന്ത് പറയണമെന്നറിയാതെ സ്തബ്ധരായി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ആ സമയം എല്ലാവരും വിശ്വസിക്കാൻ വെമ്പുന്ന ഒരു സമയമാണ്, എല്ലാവരും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൽപ്പെട്ട അബൂലഹബ്, ആ അബൂലഹബ് അവരിൽ ഒരു പ്രമാണി കൂടിയായിരുന്നു. അബൂലഹബ് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാൽ ജമാഅത്തന, ഏ മുഹമ്മദ് നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഈയോട് ഒരുമിച്ച് കൂട്ടിയത്, ഈ ഒരു കാര്യം പറയാനാണോ എന്ന് വിളിച്ചുകൂട്ടിയത്, നിനക്ക് നാശം എന്ന് പറഞ്ഞ് ആ സമൂഹത്തിന്റെ ചിന്തകളെല്ലാം അവരെ പൊട്ടിച്ചു കളയാണ് ചെയ്തത്. നമ്മൾ നന്മയിലൂടെ സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിലെ ഒരു പ്രമാണിയായ ഒരു മനുഷ്യൻ ആ നന്മകൾക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ നാം പ്രവർത്തിക്കുന്ന മണ്ഡലത്തെ പൊട്ടിച്ചു കളയും. അത് നാം ചിന്തിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പോൾ കുറേ ആളുകൾ എതിർക്കാൻ തുടങ്ങി, കൂടെ നിന്നു, എതിർക്കാൻ തുടങ്ങി. അങ്ങനെ എതിരാളികൾ കൂടി നബിക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം അവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലമീൻ, വിശ്വസ്തൻ എന്നും ആ സ്വാദിഖ്, സത്യസന്ധൻ എന്നൊക്കെ പറഞ്ഞിരുന്ന നബിയെ സംബന്ധിച്ച് കള്ളനെന്ന് പറഞ്ഞു, ഭ്രാന്തൻ എന്ന് പോലും പറയാൻ തുടങ്ങി. ഇവിടെ നാം ചിന്തിക്കണം. പക്ഷേ അതിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞില്ലേ, സൂറത്ത് തന്നെ അവതരിപ്പിക്കപ്പെട്ടു, തബ്ബത് യദാ അബി ലഹബിം വതബ്ബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാറൻ ദാത ലഹബ് വംറാതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഏ അബൂലഹബ്, നിന്റെ രണ്ട് കരങ്ങളും നശിച്ചിരിക്കുന്നു. തബ്ബത് യദാ അബി ലഹബിം വതബ്ബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ്, അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒന്നും ഇനി അദ്ദേഹത്തിന് ഉപകാരപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒന്നും അദ്ദേഹത്തിന് ഉപകാരപ്പെടില്ല. വലിയ പ്രമാണിയായിരുന്നു, സമ്പന്നനായിരുന്നു. പക്ഷേ ഈ അബൂലഹബിന് ഇനി ഇതൊന്നും ഉപകാരപ്പെടാതെ പോകുന്ന അവസരം ഇനി വരാനുണ്ട്. അതൊക്കെ നശിച്ചു പോകും. മാ അഗന അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാറൻ ദാത ലഹബ്, മാത്രമല്ല ഇനി പരലോകത്ത് നരകത്തിലേക്കാണ് പോകാൻ പോകുന്നത്. വംറാത്തുഹു ഹമ്മാലത്തൽ ഹതബ്, അവനോടുകൂടെ ചതിപ്രയോഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഭാര്യയായ ഉമ്മു ജമീൽ, അവൾക്കും ഈ ഗതി വരാനുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ ശക്തമായ ഒരാളുടെ പേരെടുത്ത് ഇതുപോലെ പറഞ്ഞ ഒരു രംഗം വരെ കാണാനില്ല. അബൂലഹബിന് അവസാനം എന്തുണ്ടായി? കുറച്ച് സമയമെടുത്തു. ആദ്യത്തിലൊക്കെ നല്ല കുശലായിട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിലൂടെ വ്രണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ശരീരം വ്രണങ്ങളുണ്ടായി, പഴുത്തു പൊങ്ങി, അതെല്ലാം പൊട്ടി നാറ്റമുണ്ടായി. സർവ ചികിത്സകളും നടത്തി, എല്ലാ ചികിത്സകളും നടത്തിയിട്ടും ഒരു ഫലവുമില്ലാതെ വന്നു. അവസാനം ഇവന്റെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ആ ചീഞ്ചലത്തിന്റെയും അതിന്റെ എല്ലാം ദുർഗന്ധം കാണാൻ കൊണ്ട് കുടുംബക്കാരടക്കം അവനെ കൊണ്ടുപോയി അവനെ കളഞ്ഞു. അവനെ ചികിത്സിച്ച് അവന്റെ കാശും തീർന്നുപോയി. അവന്റെ സമ്പത്തോ ഒന്നും അവൻ ഉപകാരപ്പെടാതായിപ്പോയി. ഈ ലോകവും നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. നാം ഇവിടെ ചിന്തിക്കേണ്ടത് ശാപം ഏറ്റുവാങ്ങാൻ നമ്മൾ നിൽക്കരുത്. വിശുദ്ധമായ റമദാനാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന വളരെ കുറഞ്ഞ ദിവസമയങ്ങൾ മാത്രം നമ്മൾ നിൽക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം മടങ്ങണം.
കുറഞ്ഞ ദിവസ സമയങ്ങളുള്ളൂ, കുറഞ്ഞ സമയങ്ങളുള്ളൂ, ആ സമയം നമ്മൾ ഫലവത്താക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യമാണ് ഉള്ളത്, അബൂ ലഹബിന്റെ ഭാര്യയുടെ പേര് ഇവിടെ പറഞ്ഞു, അതെന്തായിരുന്നു എന്നാണ്. ആ പേരെന്ന് എല്ലാവരും മെസ്സേജായിട്ട് അയക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.